അസ്സലാമു അലൈക്കും, വെൽക്കം ടു താഹിറാസ് കിച്ചൺ. അപ്പം നമുക്ക് ഇന്നൊരു ലഡു ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ലഡുവിന്. അപ്പം നിങ്ങൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണ് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണേ. അതിലേക്ക് ആവശ്യത്തിന് ഒരു അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇത് അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കേട്ടോ ഈ ലഡുവിന്. അപ്പം കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായം ആയിരുന്നു കേട്ടോ പറഞ്ഞത്. ഒരു ബേക്കറി രുചി തന്നെ ഉണ്ടായിരുന്നു ഈ ലഡുവിന്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂണ് സോഡാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ദോശമാവിൻ്റെ പരുവത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. ഇതിനൊരു പാൻ ചൂടാക്കി സൺഫ്ലവർ ഓയിലാണേ. നന്നായി ഒന്ന് ചൂടാവണം കേട്ടോ ഓയില്. ഇനി നമുക്കൊരു അരിപ്പ കയ്യിൽ എടുത്തിട്ട് അതിലേക്ക് 1 കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ചുറ്റി കറക്കി എടുക്കാം. നമുക്കിത് ഇങ്ങനെ കട്ട പിടിച്ച് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. നന്നായി ഒന്ന് മൊരീച്ചെടുക്കൊന്നും വേണ്ടേ. നല്ല മൊരിയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതൊന്നും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി. അപ്പം നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ ബൂന്തി എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, നല്ല നെയ്യ് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് കുറച്ചേ ഒഴിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ കണ്ടില്ലേ, കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 4-5 ഏലക്ക പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ പൊടിച്ചത് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ഇതോരോന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. പിന്നെ 1 കിസ്മിസും കൂടി വെച്ചിട്ടൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.